ഈ രാഘവൻ എവിടെ പോയി കിടക്കുന്നു രാഘവ പാടോ വന്നു കഴിക്കാൻ നോക്ക് ഞാൻ വിചാരിച്ചു താങ്കിടന്ന് ഉറങ്ങിയെന്ന് ചോറ് വേണ്ടേ നാളെ നമുക്ക് രണ്ടാൾക്കും കൊണ്ട് ഒന്ന് അടിവാരം വരെ പോവാം കൃഷി ആഫീസ് ബാങ്ക് എല്ലാ പണികളും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം ഒക്കെ എനിക്ക് അറിയണമല്ലേ സർക്കാർ തരുന്നത് നീ എന്തിനാ വേണ്ടെന്ന് നോക്കണത് ബാങ്കിലെ സെക്രട്ടറി എൻ്റെ സ്വന്തം ആളാ കൊല്ലം കൊല്ലം നമ്മൾ ഇത്തിരിച്ച് ഡെപ്പോസിറ്റും കൊടുക്കുന്നുണ്ട് എന്നാ വലിയ കാര്യമാകും ഇപ്പറക്ക് കൊച്ചുണ്ടി കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇരിക്കണോ നാളെ അടിവാരത്ത് ഞാനും പോകണ്ട കൊച്ചുണ്ടി എന്തൊക്കെയാ നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഉണ്ടായിക്കോ പിന്നെ അതില്ല ഇതില്ല എന്ന് ആക്ഷേപം കേൾക്കരുത് കൊച്ചുട്ടി ഇഷ്യൂസായി പറയാൻ തുടങ്ങിയിട്ട് ഗുരുവായൂരൊന്ന് തൊഴണമെന്ന് രണ്ട് ദിവസം താനും ഇവിടെ കാവലിരിക്കേണ്ടി വരും കാര്യമായി പണിയൊന്നുമില്ല ഇപ്പോ അതിനെന്താ ഞാനിരിക്കാം കള്ളന്മാരുടെ ശല്യക്കണ്ട കാലം ഉണ്ടായിട്ടില്ല എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതുണ്ടല്ലോ തുള്ളി നുറുമ്പി ഉണ്ടാക്കി വെച്ചുള്ള ചില പൊന്നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മൾ സൂക്ഷിക്കുക അല്ലേ കേട്ടില്ലേ ആ ബാലന്റെ കേസ് അല്ല നമ്മൾ നാളെ പോണ നേരത്ത് പിന്നെയും വരുമോ ചങ്ങായി ഇല്ല വരില്ല അങ്ങനെ അത്യാവശ്യമൊന്നുമില്ലല്ലോ പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും എന്താണ് ഒരു മട്ടിപ്പ് വേണ്ട നല്ല സുഖം തോന്നല്ല കഴിക്കടോ വേണ്ടെന്ന് പറയണവരെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ രാഘവേട്ടൻ ഒരു തരത്തിലൊരു ഭാഗ്യമുള്ള ആളാ രാഘവേട്ടനെ തെരഞ്ഞ് ഒരാളെങ്കിലും നാട്ടിൽ നിന്ന് വന്നല്ലോ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ അത് ശരിയാ രാവിലെ ചായ കുടിച്ചിട്ടല്ലേ പോണുള്ളൂ അച്ഛൻ കിടന്നോ കുപ്പിയിൽ ബാക്കിയുള്ളത് അപ്പടി അച്ഛനല്ലേ കുടിച്ചത് ഇനി ഇങ്ങനത്തെ ഓരോന്നും ഇവിടെ കൊണ്ടുവരുന്നു അച്ഛൻ പറയുമ്പോ ഒക്കെ മൂളി കേൾക്കുന്നല്ലാതെ ഇവിടെ കുറച്ച് കൃഷി ഉണ്ടാക്കിട്ട് എന്താ കാര്യം ഇടയ്ക്ക് അതാ ഞാൻ ആലോചിക്കണേ പിന്നെ സ്ഥലം വെറുതെ ഇടേ ഈ മലയിൽ എന്ത് സൗകര്യം ഉള്ളത് എന്താ ഇപ്പൊ ഇവിടെ ഒരു കുറവ് ആളുകളുടെ മനുഷ്യരുടെ ഇടയില് ഇടയ്ക്ക് നടക്കണം തോന്നില്ലേ ഇവിടെ ആളുകളില്ലേ വല്ലപ്പോഴും ഒരു സിനിമ കാണണമെന്നൊക്കെ തോന്നാറില്ലേ ഓ സിനിമ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് അകലി പോയപ്പോ നിക്ക് ഇഷ്ടായില്ല വാ പറയട്ടെ നോക്ക് എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഒരുമാതിരി ആളൊന്നും ഉണപ്പിക്കുള്ളൂ അല്ലേ വാ അപ്പുറത്തേക്ക് വാ എന്നും കാണുന്ന ആളല്ലേ കഞ്ഞിയും ചോറും ഇവിടുന്ന് കഴിക്കണതല്ലേ കുറച്ച് വർത്താനം പറയണ വെച്ചിട്ട് വിടോ ലോഹ്യം പറയണോ ചിരിക്കണോ വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ ഇവിടുത്തെ ആണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ ഓ അങ്ങനെയാണോ വിചാരം അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ അപ്പോഴോ അത് അപ്പോഴാലോചിക്കാം എന്റെ ഈശ്വരാ രാമ ഓ ഇത് നോക്ക് രാമ പുള്ളിപ്പടനെ കുറുക്കൻ കൊണ്ടുപോയി സമ്പ്രാത്തി കുറുക്കനല്ല കോക്കാന നീ എന്ന് നേരെയാക്കിയ വാതിലാ കണ്ടില്ലേ
മുട്ടയിടാൻ വല്ലാത്തൊരു സങ്കടമാണേ അവിടെ നിൽക്കാൻ നിന്നോട് പറഞ്ഞു അവിടെ നിൽക്കാൻ മണിക്കുട്ടി അവിടെ നിൽക്കാൻ ഷൂ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഓടല്ലേന്ന് പറഞ്ഞ കേക്കില്ല അല്ലേ നോക്ക് ആദ്യം കളിച്ചാലേ നിന്റെ തള്ളയുടെ മുലയിൽ ഞാൻ ശനിനായകൻ പറ്റും അതാ ഉണ്ടാവുക നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട് അവിടെ നിൽക്കാൻ ഈശ്വര താഴോട്ടെങ്ങാനും വീണ പൊടിയാണില്ല അയ്യോ എന്തേ പറ്റിയേ ഈ കയറിട്ടേ പിടിച്ച് കയറാൻ വയ്ക്കോ പിടിച്ചോളൂ എന്തേ പറ്റിയത് വീണു എങ്ങനെ കാല് തെറ്റി അവിടെ ആ കൊല്ലിയില് ഈശ്വര എന്നിട്ട് വള്ളിയിൽ തടഞ്ഞതുകൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു ദൈവാധീനം നടക്കാൻ വയ്ക്കോ വീട്ടിൽ പോയി കിടക്കാം കാലമർത്തി വെക്കണ്ട തോളിൽ പിടിച്ചോളൂ എന്തിനാ ആ വഴിയെ നടന്നത് രാത്രി മുഴുവൻ വള്ളിയമ്പിൽ തൂങ്ങിയിന്നോ ഒച്ചയിട്ടാ കൂടി ആരും കേക്കില്ല ഇന്നലെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ വന്നു അരി ഒടുങ്ങിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ കൊച്ചുട്ടി വന്നത് ഞാൻ പറഞ്ഞില്ലേ ബാങ്കിലെ സെക്രട്ടറിക്ക് എന്നെ വലിയ കാര്യം ഇനി അധികാരിയെ കണ്ട് നികുതി അടച്ച രസീതും കൂടെ വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ പണി തീർന്നില്ലേ ഇതും വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് കാലം അത്രയായി ഇപ്പൊ കണ്ടില്ലേ ഇനി നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ കൂടെ ഒന്ന് കയറിയിട്ട് വാ എന്തിനാ ആ ഏഴുമണിച്ച് അപ്പോൾ നമ്മുടെ സ്വന്തം ആളാ ഒന്ന് കയറിയിട്ട് വാ എല്ലാവരെയും നിനക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ ഞാൻ ഒരു സാധനം കൂടി വാങ്ങാനുണ്ട് നാനോട്ടും കയറിട്ട് വരും ആ എന്നാ ചെന്നിട്ട് വാ ചൂടധികണ്ടോ നിന്റെ മുക്കലും മുകളിലും കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വേണ്ടി മനമെല്ലാം മനസ്സോടുകൂടി ചെയ്യണ പോലെ ഉണ്ട് സ്ഥലം വാങ്ങിയത് വിഡ്ഢിത്തായും തോന്നണ്ടോ ഓ രാഘവ അതല്ല വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ കൊടുത്ത വിലയിൽ 100 or 200 ലാഭം വെച്ച് തന്ന് ഞാൻ എടുത്തോളാം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്താ എന്താ പറ്റിയ കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ കാര്യായിട്ടൊന്നും പറ്റില്ല ഇതാ നോക്കൂ ആരെ വന്നിരിക്കണേ നോക്കൂ അച്ഛാ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വള്ളിയമ്പലം തങ്ങിയിരുന്നു
ഞാൻ ബൈക്കുട്ടി തെളിക്കുമ്പോഴാ കണ്ടത്. ആട്ടുംകൊല്ലി എന്ന് പേര് വന്ന എങ്ങനെയെന്ന് അറിയാമോ? ഇരളന്മാര് മുമ്പ് കാട്ടാടനെ പായിപ്പിച്ച് ചാടി താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും. ദൈവാധീനം, ആ വഴിക്ക് ആരെങ്കിലും നടക്കുവോ ബാല? പോട്ടെ, വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ, സമാധാനം. അങ്ങനെ എളുപ്പം ചാവില്ല. അസൽ പനിയുണ്ടല്ലോ, നോക്കട്ടെ. പടം തിരിഞ്ഞതാ, എല്ലിനൊന്നും പറ്റിയിട്ടെന്ന് തോന്നുന്നില്ല. അവിടെ കിടത്താം. വേണ്ട വേണ്ട വേണ്ട, എന്തിനാ അത്? ഇവിടെ കിടക്കട്ടെ, വയ്യാത്തോടത്ത് അനക്കണ്ട. പനിയുള്ളപ്പോ കഞ്ഞി മതി, കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേറ്റിരുന്നോളൂ, വയ്യ എണീക്കാൻ. അച്ഛനാ കോഴിക്കോടൊന്ന് ശരിയാക്കോ, ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും, അത്രേ ഉള്ളൂ. കടന്നോളൂ, പേടിക്കണ്ട. പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് അല്ലേ? നീ അത് ചെയ്യില്ല എന്നറിയാം, ഉശിരി വിട്ടുള്ള കളിയില്ലല്ലോ എന്നും. നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു, പോയില്ലേ? എന്തിന്? എന്റെ അല്ല ഇവിടെ അല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ ഒന്നാവും. അമ്പലത്തിലെത്തിയ ചൂത് വിട്ടില്ലെന്ന് പറയില്ലേ, കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ. തൽക്കാലം അതുപോലെ എന്ന് വെച്ചു, ധൈര്യമായി കിടപ്പം. ഒരു സന്ധി, നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല, അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാ തെണ്ടി തിരിഞ്ഞു വന്നു പറയുന്ന കള്ളക്കഥ അല്ലാതെന്ത്? സമ്മതിച്ചു ഞാൻ പറഞ്ഞത്.